ഒറ്റയ്ക്കായി പോകുമ്പോൾ ഒരു ഭയം, ഒറ്റപ്പെടുമോ എന്നുള്ളൊരു ഭയം. ഉദാഹരണത്തിന് എല്ലാവരും ശ്രദ്ധിക്കണേ, ചിലരുടെ ജീവിതം, ചിലർക്ക് മക്കളില്ല എന്നിരിക്കട്ടെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അകത്തൊരു ഭയം വരും, എൻ്റെ ഭർത്താവ് മരിച്ചു പോയാൽ ഞാൻ ഒറ്റപ്പെടും, ഇനി എങ്ങനെ ഞാൻ ജീവിക്കും, കുഞ്ഞുങ്ങളില്ല, കുഞ്ഞുങ്ങളുണ്ടായി, മക്കളുണ്ടായിരുന്നെങ്കിൽ അവരെങ്കിലും എന്നെ നോക്കുമായിരുന്നു, ഇപ്പോൾ മക്കളുമില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ അങ്ങനെയുള്ളവർ ഈ ഭർത്താവിന് എന്തെങ്കിലും സംഭവിക്കും, തിരിച്ചു വരാം, ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു വെച്ചാൽ പാനിക് ചെയ്യും. ഓഹ്, ഇനി എനിക്ക് എന്തായിത്തീരും, ഇനി ചേട്ടൻ ചാവുകയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല, അന്ന് ഞാനും ചാവും എന്ന് ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഭർത്താവ് മരിച്ചാൽ പിന്നെ ഒരു ലൈഫ് എനിക്കില്ല. അപ്പോൾ ഒറ്റപ്പെടുമോ എന്ന ഭയം, ഒറ്റപ്പെടുത്തപ്പെടുമോ എന്നൊരു ഭയം, അത് മനുഷ്യരെ ഗ്രസിക്കുന്ന ഒന്നാണ്. പിന്നെ അടുത്തൊന്നാണ് പരീക്ഷാ ഭയം, പരീക്ഷ പേടി. അത് കോമണാണ് എല്ലാ കുട്ടികൾക്കും. മാർച്ച് മാസം ഒരു ഫെബ്രുവരി ആകുമ്പോഴേ അതിഭയങ്കരമായിട്ട് തുടങ്ങും. ടെസ്റ്റ് പേപ്പർ ആണെങ്കിൽ പോലും തുടങ്ങും. ഒരു ചെറിയൊരു അസസ്മെൻ്റ് ആണെങ്കിലും, ഡിക്റ്റേഷൻ ആണെങ്കിലും ഒക്കെ ഭയങ്കരമായ ഭയം അകത്ത് വരുന്ന ഒത്തിരി പിള്ളേരുണ്ട്. സ്വാഭാവികമാണ്, അതൊന്നും തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. ഒരു നാച്ചുറലി അതൊക്കെ വരാം, പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള ചില വഴികളുണ്ട്. എന്താണത്? നന്നായിട്ട് പഠിക്കുക. വളരെ നന്നായിട്ട് പഠിച്ചു വച്ചിരിക്കുന്ന ഒരു കുട്ടിക്ക് വലിയ ഭയം കാണില്ല. പണ്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പിള്ളേർ പറയും, ഏറ്റവും നന്നായി പഠിക്കുന്നവർക്ക് ഒരു ഭയം കാണില്ല, ഒന്നും പഠിക്കാത്തയാൾക്കും ഒരു ഭയമില്ല. കാരണം എന്താ, എങ്ങനെയാലും തോക്കുമെന്നറിയാം, പിന്നെ എന്തിനാ പേടിക്കുന്നത്, ഏതായാലും ഞാൻ പോയി അവിടെ ഇരിക്കും, എന്തെങ്കിലുമൊക്കെ വരച്ചു വെച്ചിട്ട് പോരും. പക്ഷേ ഇതിൻ്റെ മിഡിൽ ഗ്രൗണ്ടിലുള്ള ആളുകളാണ് അതിഭയങ്കരമായി ജയിക്കുമോ തോൽക്കുമോ, മാർക്ക് കിട്ടുമോ, എ പ്ലസ് കിട്ടുമോ, എ മൈനസ് കിട്ടുമോ, പഠിച്ചതെല്ലാം കൂടെ ഓർക്കുമോ, അവിടെ വെച്ച് തലകറങ്ങി വീഴുമോ. ചിലർ അങ്ങനെയൊക്കെ സ്വപ്നം കാണും, വേർത്ത് കുളിച്ച് പേനയുമായിട്ട് ഇങ്ങനെ ബെഞ്ചിലോ ഡെസ്കിലോ വീണ് കിടക്കുന്നൊക്കെ ആയിരിക്കും കാണുന്നത്. ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, തോക്കണമെങ്കിൽ അങ്ങ് തോക്കട്ടെ, വേറെ ഒന്നും കൊണ്ടല്ല. ആ തോൽവിയോ ജയമോ വളരെ പ്രധാനപ്പെട്ടതല്ലെന്നല്ല ഞാൻ പറയുന്നത്, അതുകൊണ്ട് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടെന്നുമല്ല. പക്ഷേ അഥവാ ഇത്തിരി മാർക്ക് കുറഞ്ഞാൽ, അഥവാ ഒന്ന് തോറ്റുപോയാൽ, അവരുടെ ജീവിതമൊന്നും തീരുന്നില്ല. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരീക്ഷയ്ക്ക് നിങ്ങൾ തോറ്റാലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തോറ്റു എന്ന് കരുതരുത്. പരീക്ഷയിലുള്ള തോൽവി ജീവിതത്തിലെ തോൽവി അല്ല. ഒരുപക്ഷെ ചില പാരൻസ് ഒക്കെ ഇതോട്ടെ ഞാൻ നിന്നെ വെട്ടിക്കൊല്ലു എന്നൊക്കെ പറയുന്ന പാരൻസ് ഉണ്ട്. ചിലർ പറയും, ദേ മുഴുവൻ എ പ്ലസ് ഇല്ലെങ്കിൽ നീ ഈ വീട്ടിലേക്ക് വരണ്ട, അങ്ങനെ പറയുന്ന പാരൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒന്ന് പറയല്ലേ പ്ലീസ്. എന്നതുകൊണ്ട് ഗൗരവം കളയണമെന്നുമല്ല. ഡയൻ ബ്രദറും ഷമാ സിസ്റ്ററും കൂടി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ് പരീക്ഷയ്ക്ക് തോറ്റാലും കുഴപ്പമില്ല, അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ പഠിക്കുന്നില്ല എന്ന് ആരും ഒന്ന് ദൃഢ തീരുമാനം എടുത്തേക്കല്ല, അതല്ല ഇതിൻ്റെ ഉദ്ദേശം. അങ്ങനെ തീരുമാനമുള്ളവർ വിന്നേഴ്സ് ഫാക്ടറി വാങ്ങി നന്നായി വായിച്ച് അതനുസരിച്ച് പോവുക. ഞാൻ പറയുന്നത്, ഭയം മാറണമെന്നുണ്ടെങ്കിൽ ശരിക്കും പ്രിപ്പയർ ചെയ്താൽ മതി. ആദ്യമേ തന്നെ പരീക്ഷയുടെ തലേദിവസം പുസ്തകം എടുത്ത് വെച്ചിട്ട്, അയ്യോ ബ്ലെസ്സിങ് ടുഡേ പ്രെയർ ലൈനിൽ വിളിക്കേ, ഡയം ബ്രദറിനെ വിളിക്കേ, എല്ലാവരും ഓടിവാ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, നേരത്തെ പഠിക്കണം. ഇതൊക്കെ ഒഴിവാക്കാനുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും. സങ്കീർത്തനം 34:4, Psalm 34:4, ഐ സോട്ട് ദ ലോർഡ് ആൻഡ് ഹി ആൻസേർഡ് മീ, ഹി ഡെലിവേർഡ് മീ ഫ്രം all my fears. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ആരാ വിടുവിച്ചത്? യഹോവ. ഒരു സൈക്കോളജിസ്റ്റ് അല്ല, ഒരു പാസ്റ്റർ അല്ല, ഒരു ശുശ്രൂഷകനല്ല, ഞാൻ ദൈവത്തോട്. ആ വാക്ക് ഒന്നുകൂടെ നന്നായിട്ട് വായിക്കും. ഞാൻ യഹോവയോട്, ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചു, കർത്താവിനോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. പ്രാർത്ഥിച്ചാൽ ഭയത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാം.